പുനലൂരിലെ ലൈഫ് മിഷൻ ഫ്ളാറ്റ് നിർമ്മാണത്തിൽ ക്രമക്കേടുകളുടെ പെരുമഴ. സെപ്റ്റിക് ടാങ്കിലെ രൂക്ഷമായ ദുർഗന്ധവും ചോർച്ചയും പ്രദേശവാസികൾക്ക് തലവേദനയായി. അശാസ്ത്രീയ നിർമ്മാണമാണ് എന്ന് ചൂണ്ടിക്കാട്ടി ഏറെ വിവാദങ്ങളുണ്ടായ ഒരു ഫ്ളാറ്റ് സമുച്ചയം ആണിത്. ആഴ്ചകൾക്ക് മുൻപ് ഏറെ കൊട്ടിഘോഷിച്ച് താക്കോൽ കൈമാറിയ പുനലൂർ പ്ലാച്ചേരി ഫ്ളാറ്റ് സമുച്ചയത്തിനാണ് ഈ ദുർഗതി. പ്രതിഷേധവുമായി പ്രദേശവാസികൾ രംഗത്തെത്തി. ദുർഗന്ധവും ശബ്ദവും മൂലം ഭക്ഷണം കഴിക്കുവാനോ ഉറങ്ങുവാനോ കഴിയുന്നില്ല എന്ന് തൊട്ടടുത്ത താമസക്കാരിയായ സബിയ പറയുന്നു. ഞങ്ങൾ ഈ ലൈഫ് മിഷന്റെ ഫ്ളാറ്റിന്റെ അടുത്ത് താമസിക്കുന്ന ആൾക്കാരാ. ഞങ്ങൾക്ക് ഈ ഫ്ളാറ്റ് ഈ അവരൊത്തിരി ഫ്ളാറ്റും പണിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ലൈഫ് സെപ്റ്റിക് ടാങ്കിൻ്റെ ഒരു ഇതും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്കിവിടെ പകലും ഉറങ്ങണ്ട, രാത്രിയും ഉറങ്ങണ്ട, വാട കൊണ്ട് ഇരിക്കാനും വയ്യ. ഭയങ്കര വാട. ഈ ആൾക്കാർ വന്നു തുടങ്ങിയില്ല, 4-5 പേരെ വന്നിട്ടുള്ളു. അതിനുമ്പട്ടെ ഇങ്ങനെ വാട വന്നാൽ ഈ 10-40 എണ്ണം വരുമ്പോൾ എങ്ങനെ വാട കാണും? ഈ ഓടെ കൂടെ ആ വെള്ളം പോകുന്നതും ഈ ഇതിൻ്റെ സൗണ്ടും കൊണ്ട് ഇവിടെ ഇരിക്കാനും വയ്യ. ഞങ്ങളുടെ പരിസരം മൊത്തം കാടുക, ഈ വാട കൊണ്ടും ഇരിക്കാനും വയ്യ. ഞങ്ങൾക്ക് ഇതിന്റെ എന്തുവാന്ന് വെച്ചാൽ തീരുമാനമാക്കി തരണം. കുടിവെള്ളം എടുക്കുന്ന കുഴൽക്കിണറിന് തൊട്ടടുത്താണ് മാലിന്യ പ്ലാന്റിൽ നിന്നും ഉള്ള ജലം തോട്ടിലേക്ക് പോകുവാൻ വേണ്ടിയുള്ള ടാങ്ക് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ടാങ്കിൽ നിന്നുമുള്ള ജലം കുഴൽക്കിണറിന് ചുറ്റും കെട്ടിക്കിടക്കുകയും ഇവിടെ മുഴുവൻ പുല്ല് വളർന്നു മൂടിയ അവസ്ഥയിലുമാണ്. മാലിന്യ പ്ലാന്റിന്റെ പൈപ്പുകൾ ലീക്കായി പ്രദേശത്ത് കക്കൂസ് മാലിന്യം പടർന്നു കിടക്കുകയാണ്. ഇതുമൂലമുള്ള രൂക്ഷഗന്ധം പ്രദേശവാസികൾ ദുരിതത്തിൽ ആണ്. ഇതിന് പരിഹാരം കാണണം പ്രദേശവാസിയായ ആശ മനോജ് പറഞ്ഞു. ഇവിടെ ലൈഫ് മിഷന്റെ ഭാഗമായിട്ട് ഒരു ഫ്ളാറ്റ് പണിഞ്ഞിട്ടുണ്ട്. ഈ ഫ്ളാറ്റിന്റെ പണിയുടെ ഭാഗമായിട്ട് ഇവർക്ക് ബാത്റൂമിന്റെ ഭാഗമായിട്ട് ഇവിടെ ഒരു ബാത്റൂമിന്റെ സേഫ്റ്റി ടാങ്ക് എന്നും പറഞ്ഞുകൊണ്ട് കുറെ കോപ്രായങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് കാണിച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ പരിസരത്ത് താമസിക്കുന്ന ജനങ്ങൾക്ക് ഇവിടെ താമസിക്കാൻ പറ്റാത്ത രീതിയിലാണ് ഇവിടെ ഈ കാണിച്ചു കൂട്ടിയിരിക്കുന്നത്. ബഹുമാനപ്പെട്ട പുനലൂർ നഗരസഭ അധികാരികളോടും ഈ ലൈഫ് മിഷന്റെ ഈ പണി എടുത്തിട്ടുള്ള ആൾക്കാരോടും മുകളിൽ നിന്നുള്ള താഴെ അറ്റം വരെയുള്ള ആൾക്കാരോട് ഞങ്ങൾ ഈ പ്രദേശവാസികൾ കാല് പിടിച്ച് പറയാണ്, ഞങ്ങൾക്ക് ഇവിടെ കുഞ്ഞുങ്ങളെയും കൊണ്ട് താമസിക്കുന്നതാണ്. ഇവിടെ സുഖമില്ലാത്ത ഒരുപാട് പേരുള്ളൊരു സ്ഥലമാണ്. അത് കാരണം ഇനി വിഷയത്തിലേക്ക് കടന്നു വരാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലൈഫ് മിഷന്റെ ഭാഗമായിട്ട് ഇവിടെ പണിഞ്ഞു വെച്ചിരിക്കുന്ന ബാത്റൂമിന്റെ ടാങ്കുകൾ കംപ്ലീറ്റ് ലീക്കേജ് ആണ്. ഇവിടെ ഒരു മനുഷ്യന് ഇരിക്കാനോ നിൽക്കാനോ പറ്റാത്ത രീതിയിൽ സ്മെല്ലാണ്. ഇവിടെ ഭക്ഷണം കഴിക്കാൻ എടുത്തു കഴിയുമ്പോൾ ഓർക്കാനുമാണ് ആൾക്കാർക്ക്. നിങ്ങൾ ഓരോരുത്തരും വന്ന് ഇവിടെ കണ്ടതിന് ശേഷം മാത്രമേ മനസ്സിലാകത്തുള്ളൂ എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പ്ലാന്റിന്റെ പണി ഇവിടെ നടന്ന സമയത്ത് ഞങ്ങൾ ഓരോരുത്തരും പറഞ്ഞ കാര്യമാണ്, ഇവിടെ പണിയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോൾ ഈ പ്ലാന്റ് എടുത്ത പത്മാസുരൻ എന്ന് പറയുന്ന വ്യക്തി ഞങ്ങളോട് പറഞ്ഞതാണ്, 100% നിങ്ങൾക്ക് ഉറപ്പ് തരാം ഇതിന് യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞത്. വാടയോ കാരണങ്ങളോ ഒന്നും ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞതാണ്. ആ വ്യക്തിയെ ഇന്നലെ ഞങ്ങൾ ഫോൺ വിളിച്ചപ്പോൾ ആ വ്യക്തി ഞങ്ങളോട് പറഞ്ഞതാണ്, പരിസരവാസികൾ കൊണ്ടൊന്ന് കേസ് കൊടുക്കുക. പത്മാസുരൻ എന്ന് പറയുന്ന വ്യക്തിയാണ് പറഞ്ഞത്, നിങ്ങൾ കൊണ്ടൊന്ന് കേസ് കൊടുക്കുക. ഇത് സംബന്ധമായി പരാതി നഗരസഭയ്ക്ക് സമർപ്പിക്കുവാൻ പ്രദേശവാസികൾ ഒപ്പുശേഖരണം നടത്തി. മാലിന്യ പ്ലാന്റിലെ ചോർച്ചയെ സംബന്ധിച്ച് കരാറുകാരനെ വിളിച്ചറിയിച്ചുവെങ്കിലും നിങ്ങൾ കേസ് കൊടുക്ക് എന്ന നിഷേധ മറുപടിയാണ് ലഭിച്ചതെന്ന് തൊട്ടടുത്ത താമസക്കാരനായ പ്രസാദ് പറയുന്നു. ഞാൻ ഈ ബോംബെ കോളനിയുടെ അടുത്ത താമസക്കാരനാണ്. ഈ സെപ്റ്റിക് ടാങ്കിൻ്റെ ലീക്ക് മാറ്റിത്തരണം, അതിന് ലീക്കുണ്ട്, നല്ല സ്മെല്ലുണ്ട്, അത് മാറ്റിത്തരണം എന്ന് പറഞ്ഞാൽ വൈകിട്ട് എൻ്റെ കോൺട്രാക്ടറെ വിളിച്ചായിരുന്നു. അപ്പോൾ ആ കോൺട്രാക്ട് പറഞ്ഞത്, നിങ്ങൾ കൊണ്ടുവന്ന് പരാതി കൊടു, അല്ലെങ്കിൽ കേസ് കൊടുത്തിട്ട് എനിക്ക് കുറച്ച് പൈസയും കൂടെ കിട്ടും എന്നയാൾ സംസാരിക്കുകയായിരുന്നു ചെയ്തത്. മഴ പെയ്താൽ മാലിന്യ പ്ലാന്റിൽ നിന്നും ഒഴുകുന്ന കക്കൂസ് മാലിന്യം ഫ്ളാറ്റിന്റെ മുന്നിലെത്തി കെട്ടിക്കിടക്കും എന്നുള്ളതാണ് നിലവിലെ അവസ്ഥ. 4-5 കട്ട വെച്ച് കക്കൂസ് മാലിന്യ ടാങ്ക് വശം കെട്ടിയത് മുൻപ് വിവാദമായിരുന്നു. ഡെങ്കിപ്പനി പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ കക്കൂസ് മാലിന്യ പ്ലാന്റിൽ നിന്നും ഒഴുകുന്ന മാലിന്യം മൂലം പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ. മാലിന്യ പ്രശ്നം ലൈഫ് മിഷനെയും കരാറുകാരനെയും അറിയിച്ചിട്ടുണ്ട് എന്നും എത്രയും പെട്ടെന്ന് മാലിന്യ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കുവാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട് എന്ന് നഗരസഭാ അധ്യക്ഷ സുജാത പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പുനലൂർ.